കർണാടകത്തിൽ ബി ജെ പി ആടിയുലയുന്നു. മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് ആഭ്യന്തര തർക്കങ്ങളിൽ ബി ജെ പി പ്രതിസന്ധിയിലാകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ മാറ്റിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷമായിരിക്കും നടപടി ഉണ്ടാകുക. ചില അറ്റകൈ പ്രയോഗങ്ങൾ ദേശീയ നേതൃത്വം നടത്തിയേക്കുമെന്ന ബി സുരേഷ് ഗൗഡ എം എൽ എയുടെ പ്രസ്താവന ഇതിൻ്റെ സൂചനയാണ്. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ശക്തിയുള്ള ഏക സംസ്ഥാനത്ത് സംഘപരിവാർ പശ്ചാത്തലമുള്ള നേതാവ് വേണമെന്ന ആർ എസ് എസ് ആവശ്യമാണ് ബൊമ്മയ്ക്ക് തിരിച്ചടിയാകുന്നത്. എക്കാലത്തും സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള ബൊമ്മയെ ഇതുവരെ അംഗീകരിക്കാൻ സംഘപരിവാർ നേതൃത്വം തയ്യാറായിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ നളിൻകുമാർ കട്ടീൽ, പ്രഹ്ലാദ് ജോഷി, സി ടി രവി എന്നിവരുടെ പേരുകളാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അതേസമയം ബൊമ്മെ സർക്കാർ ഒരു വർഷം പൂർത്തിയായാലുടൻ മുഖ്യമന്ത്രിയെ മാറ്റുന്നത് തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്കയും ബി ജെ പിക്കുണ്ട്. 2021 ബി എസ് യെദ്യൂരപ്പയെ രാജിവെപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ വലങ്കൈയായ ലിംഗായത്ത് സമുദായാംഗവുമായ ബസവരാജ് ബൊമ്മയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയത്. ഹിജാബ് വിരുദ്ധ പ്രചരണം, മുസ്ലിങ്ങൾക്കെതിരായ സാമ്പത്തിക ബഹിഷ്കരണം, പാഠപുസ്തകങ്ങളിലെ കാവ്യവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾ ആളിക്കത്തിക്കാൻ സാധിച്ചുവെങ്കിലും ബൊമ്മയുടെ പ്രകടനത്തിൽ ആർ എസ് എസിന് തൃപ്തിയില്ല. മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗവും യുവമോർച്ച എ ബി വി പി നേതൃത്വവും ബൊമ്മ സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ബൊമ്മയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തിരിച്ചടി നേരിടുമെന്ന മുന്നറിയിപ്പാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ദേശീയ നേതൃത്വവും ബൊമ്മയുടെ പ്രകടനത്തിൽ അതൃപ്തരാണെന്നാണ് സൂചന. അതേസമയം ബി ജെ പിക്കുള്ളിലെ ഈ പുകച്ചിൽ മുതലെടുക്കാൻ പ്രതിപക്ഷത്തെ കോൺഗ്രസ് ശ്രമം തുടങ്ങി. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ 75-ാം പിറന്നാൾ ആഘോഷത്തിൽ കോൺഗ്രസ് നടത്തിയ ശക്തി പ്രകടനം ബി ജെ പിയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് നേതാക്കൾ പരിഹസിച്ചു. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസുമായി സഖ്യത്തിലില്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്കായിരിക്കും മത്സരിക്കുക. മിക്കവാറും ജെ ഡി എസ് ബി ജെ പിയുമായി ചേർന്നായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. അങ്ങനെയായാൽ ശക്തമായ പ്രകടനം കർണാടകത്തിൽ കാഴ്ചവെക്കാൻ കോൺഗ്രസിനാകും.